ഇത് വളരെ ഞെട്ടിപ്പിക്കുന്നതും അത്ഭുതകരവുമായ നിലപാടാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറയട്ടെ, മുംബൈയുടെ രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തിയ കൊലവിളികളും കലാപാഹ്വാനങ്ങളെയും സംബന്ധിച്ച് ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് അതിലേക്ക് വരാം. ഈ വിഷയത്തിൽ അമീഷ് ദേവഗൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ 2020 സുപ്രീം കോടതി വിധിയുണ്ട്. അതിൽ 5 നിബന്ധനകൾ പറയുന്നുണ്ട്. ഈ 153A എങ്ങനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് കലാപാഹ്വാനം എന്ന് പറയും. സുപ്രീം കോടതി നിർവചിച്ച 5 ഇൻഗ്രീഡിയൻസും അപ്ലിക്കബിൾ ആയിട്ടുള്ള, അത് പ്രാവർത്തികമായിട്ടുള്ള, നടപ്പാക്കേണ്ടതായിട്ടുള്ള ഒരു പിന്നെ കലാപാഹ്വാനങ്ങളാണ് ഈ രണ്ട് നേതാക്കന്മാരും നടത്തിയത്. അതുകൊണ്ട് തന്നെ പോലീസിന് അക്കാര്യത്തിൽ കേസെടുക്കാൻ സംശയിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ ഈ അഴിഞ്ഞാടുന്ന ആ മനോരോഗ സ്വഭാവമുള്ള ആ ചെറുപ്പക്കാരൻ്റെ ചെയ്തികളിലേക്ക് വരാം. എനിക്ക് ഇന്ന് പറഞ്ഞ അയാളുടെ പേര് പറയാൻ തന്നെ എനിക്ക് മടിയാവുകയാണ്. അതുപോലും ഒരു തെറിയായി മാറുമോ എന്നെനിക്ക് ഭയമുണ്ട്. കാരണം ഇപ്പോൾ അത് കേസെടുക്കാൻ മടിക്കുന്നു എന്ന് പറയാൻ, അയാൾ കേസ് അയാൾ ചെയ്തിട്ടുള്ള ആ പ്രവൃത്തി, ഞാൻ പിന്നെ പോസ്റ്റ് വായിക്കുകയുണ്ടായി, എനിക്ക് പകുതി വായിക്കുവാനേ കഴിഞ്ഞുള്ളൂ സ്വബോധത്തോടു കൂടി. അയാളുടെ ആ ചെയ്തി എൻ്റെ അഭിപ്രായത്തിൽ വിവിധ സെക്ഷൻസ്, വിവിധ വകുപ്പുകൾ, വിവിധ നിയമങ്ങളാൽ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 67, IPC 354(4), കൂടാതെ കേരള പോലീസ് ആക്ട് 119 അപ്ലിക്കബിൾ ആവുമോ നോക്കണം. കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒരു പബ്ലിക് പ്ലേസായി നിർവചിക്കാമെങ്കിൽ അവിടെ ഒരു സ്ത്രീയുടെ ഡിഗ്നിറ്റിയെ ഡിഗ്രേഡ് ചെയ്തിരിക്കുകയാണ് ഇയാൾ ദീർഘമായ ഒരു എഴുത്തിലൂടെ. അപ്പോൾ ഈ 3 സ്റ്റാറ്റ്യൂട്ടിൻ്റെയും 3 നിയമത്തിൻ്റെയും 5 വർഷം വരെയൊക്കെ തടവ് കിട്ടാവുന്ന വിവിധ നിയമങ്ങളിലും ജാമ്യം പോലും ലഭിക്കാൻ കഴിയാത്ത പിന്നെ കുറ്റകൃത്യങ്ങളുമാണ് ഇയാൾ ഈ ചെയ്തിരിക്കുന്നത് എന്നു മാത്രമല്ല കേട്ടോ, എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഇയാൾ 10-20 വർഷം ജുഡീഷ്യറിയിൽ ജഡ്ജിയായി പിന്നെ ജോലി ചെയ്ത ഒരാളല്ലേ, സേവനം ചെയ്യുന്നുള്ള വാക്കിയാണ് ഉപയോഗിക്കുന്നില്ല, ജോലി ചെയ്ത് പണം വാങ്ങിയ ഒരാളല്ലേ, ശമ്പളം വാങ്ങിയ ഒരാളല്ലേ. ഇയാളുടെ മുന്നിൽ എത്ര സ്ത്രീകൾ വന്നിട്ടുണ്ടാവും, സാക്ഷിയായിട്ടും പരാതിക്കാരായിട്ടും, സഹപ്രവർത്തകരൊക്കെ ഇല്ലേ സ്ത്രീകളായിട്ടുള്ള ഒരുപാട് ജുഡീഷ്യൽ ഓഫീസേഴ്സ് കേരളത്തിൽ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്, പ്രതികളായിട്ടൊക്കെ വരുന്ന ആൾ. ഇവരാണ് ഇയാളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഇയാളുടെ ഭാഷ എന്തായിരിക്കുമെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇയാൾ ഈ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് എനിക്കൊന്നും സുഹൃത്തുക്കൾ നമ്മുടെ ജുഡീഷ്യൽ സർവീസിൽ സബ് ജഡ്ജി വരെ ആയിരുന്നതാണ് പിന്നീട് പിരിഞ്ഞു പോകേണ്ടി വന്ന ആളാണ്. ഇനി തെറിയാണെങ്കിൽ അതും പറഞ്ഞിടും. അല്ല, അത് ആ പേര് തന്നെ ഒരു തെറിയായി മാറുന്നുണ്ടെന്നുള്ള സംശയം കൊണ്ടാണ് ഞാനൊരു 100,000 ആളുകളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കാത്തത്. ഇയാളെ ഈ സർവീസിൽ പോയി എനിക്കയാളെ അറിയില്ല കേട്ടോ. എൻ്റെ ഈ കോഴിക്കോട് ഭാഗത്തേക്കൊന്നും അയാൾ സർവീസിൽ വന്നിട്ടില്ല ഭാഗ്യം കൊണ്ട്. ഇയാൾ ഈ ഇത്തരമൊരു അവസ്ഥയിൽ ഇടയ്ക്ക് വെച്ച് ജുഡീഷ്യറി സർവീസിൻ്റെ ഒരു യൗവനത്തിൽ തന്നെ പിരിഞ്ഞു പോകേണ്ട ഒരു സമയം വന്നപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ ചില ജഡ്ജിമാരോട് ചോദിച്ചു, ഏത് ചെറുപ്പക്കാരനല്ലേ അയാളെ ഇങ്ങനെ പറഞ്ഞു വിടണമായിരുന്നോ, ജില്ലാ ജഡ്ജിയൊക്കെയായിട്ട് റിട്ടയർ ചെയ്ത്. അപ്പോൾ എന്നോട് പറഞ്ഞത് നീ ഏതാനും നാളുകൾക്ക് കഴിയുമ്പോൾ മാറ്റിയും പറയും കേട്ടോ എന്നാണ് എന്നോട് പറഞ്ഞത്. നീ ഏതാനും, പക്ഷേ അതധികം വൈകിയില്ല കേട്ടോ. ഞാനത് ആ ജഡ്ജിമാരോട് അന്ന് ആ സംശയം ചോദിച്ചത് ഞാൻ അവരോട് മാപ്പ് ചോദിക്കുകയാണ്. 1, 2 പതിറ്റാണ്ട് കാലത്തോളം ഇയാളെ സർവീസിൽ വെച്ചുകൊണ്ടിരുന്ന കേരള ജുഡീഷ്യറിയെ ഞാൻ, എനിക്കത് അവരെന്തുകൊണ്ടാണ് ഇത്ര ആരും വെച്ചുകൊണ്ട് ഇയാളെ മനസ്സാവായിട്ടാണോ എന്നുള്ള സംശയം കൂടി പറയുകയാണ്. തെറിയെഴുത്താണല്ലോ ഇയാളുടെ ഒരു പരിപാടി ഇപ്പം തുടങ്ങിയിട്ടുണ്ടാവും. എനിക്കെതിരെയൊക്കെ ഇപ്പം നമ്മൾ ഈ പറയുന്ന ആൾക്കെതിരെ മൂപ്പരിപ്പം തുടങ്ങിയിട്ടുണ്ടാവും ഈ പ്രയോഗം. നടത്തട്ടെ, നമുക്കിപ്പം തിരിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. ക്ലോസറ്റിൽ ആരും ബോംബ് വയ്ക്കാറില്ലല്ലോ. പക്ഷേ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുന്നത് അതല്ല, ഇയാളുടെ ഈ തെറിയെഴുത്ത് കഴിഞ്ഞപ്പോൾ ഇയാളെ കേരളത്തിലെ ഒരു സീനിയർ സാഹിത്യകാരൻ, സാംസ്കാരിക നേതാവ് എന്നൊക്കെ പറയുന്ന അവകാശപ്പെടുന്ന ഒരു വ്യക്തി, അയാൾ ഈ സാഹിത്യത്തിൻ്റെ പേരിലും രാഷ്ട്രീയ സപ്പോർട്ടിൻ്റെ പേരിലും പല പദവിയിലിരുന്ന ഒരാളാണ്, ഒരു സീനിയർ കഥാകൃത്താണ്, കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് ചെയർമാനൊക്കെ ആയിട്ടുള്ള എൻ്റെ ധാരണ. അയാൾ ഇയാളെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ് കേട്ടോ, ഇത്രയും നല്ല മനോഹരമായ ഭാഷയും ആശയവും ഉള്ള ഒരു എഴുത്തുകാരനെ കണ്ടിട്ടില്ല. ഞാൻ അയാളുടെ മുന്നിൽ നമസ്കരിക്കുന്നു, സമ്മതിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് ഇയാളെ ഒരു കേരളത്തിലെ ഒരു പ്രായം കൊണ്ട് സീനറായ ഒരാൾ, അയാളെ പ്രതിഭ കൊണ്ട് സീനറാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ മുദ്രാവാക്യ എഴുത്തുകാരും മുദ്രാവാക്യ സാംസ്കാരിക പ്രവർത്തകർന്ന് അവകാശപ്പെടുന്ന ആളുകളൊക്കെ കൂടെ കൂടിയിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു ക്രിമിനൽ ലോകം ഒന്ന് ആലോചിച്ച് നോക്കൂ. നാണമാവുകയാണ് കേട്ടോ ഈ എഴുത്തുകാരെന്നൊക്കെ പറയുന്ന ആളുകൾ. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എഴുതിയാലും എഴുത്തുകാരാണല്ലോ, പത്രങ്ങളിൽ എഴുത്തുകാരായി, വാക്സിൽ എഴുതിയാലും എഴുത്തുകാരൊക്കെ തന്നെ. ഈ എഴുത്തുകാർ അല്ല, അവർ പേരിൽ തന്നെ ചരിഞ്ഞു നിൽക്കുന്നവരായതുകൊണ്ട് അവരിൽ നിന്ന് വേറെ മാന്യത ഒന്നും പ്രതീക്ഷിക്കില്ല. ഇതിപ്പോ എന്തെങ്കിലും
അല്ല, എന്തൊക്കെ ഈ ഔദാര്യങ്ങളും ഈ ഉച്ചിഷ്ടങ്ങളും പറ്റെങ്കിലും അവനവൻ ഈ മരിക്കുന്നതിന് മുമ്പ് ഒരു ഒരു ഓർമ്മയുണ്ടെങ്കിൽ സ്വയം ഒരു ചോദ്യം ചോദിക്കുമല്ലോ, ഞാൻ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ജീവിച്ചത്, ഞാൻ ഈ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്. ആത്മാഭിമാനമുള്ള ഒരാൾ ചോദിക്കണം. ആത്മാഭിമാനം ഇല്ലാത്ത ആളുകളൊന്നും എഴുതാൻ പോകരുത്. ഇതൊന്നും ഒരു ഇത് സമൂഹത്തിൽ ഒരുപാട് അറിഞ്ഞോ അറിയാതെയോ കേരളം ഈ ലൈക്ക് ചെയ്ത ആളുകളെ ഞാൻ അമ്പരന്നുപോയി. ഞാൻ ഫേസ്ബുക്കിലില്ല, എന്നെ ഒരു സുഹൃത്ത് കാണിച്ചതാണ്. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, എത്രയോ കാലത്തെ പാരമ്പര്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ വിൽപ്പനശാലയുടെ ഉടമ, എത്രയോ കാലം ഈ പുസ്തകങ്ങളോടൊപ്പം അവിടെ അത് വാങ്ങാൻ വരുന്ന ആളുകൾക്കൊപ്പം അതിലെ എത്രയോ വലിയ സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകന്മാരുമായിരുന്ന ആളുകളോടൊപ്പം ഒക്കെ ജീവിച്ച ആളാണ്. അയാൾ ലൈക്ക് ചെയ്തിരിക്കുന്നു ഈ അശ്ലീലത്തിന്, ഇയാളൊക്കെ എഴുതുന്ന അശ്ലീലത്തിന്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇവരെയൊക്കെ വളർത്തുന്നത് ആരാണെന്ന്. അത് മറ്റേതെങ്കിലും അടിമത്തം കൊണ്ടാവാം. അല്ല, ഇയാളൊക്കെ വായിച്ച പുസ്തകം എന്താണ്? അടിമത്തമാണെന്ന്. ഇതിപ്പം അങ്ങോട്ട് ചാഞ്ഞ് നിന്ന് ഈ തെറിയുടെ ഏത് തോന്നിവാസത്തിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയോ ചെറുത് കിട്ടുന്നുണ്ട്. അതിനോട് സ്വയം വ്യക്തിത്വവും സാമൂഹ്യ പ്രതിബദ്ധതയും ഒക്കെ ഉണ്ടെങ്കിൽ അത് മുഴുവൻ കോംപ്രമൈസ് ചെയ്യുകയാണ്. ഇത്തരം ആളുകൾ ഈ സമൂഹത്തിന് എന്തൊരു പ്രതിസന്ധിയാണെന്ന് ആലോചിച്ച് നോക്കൂ. ധൈര്യപൂർവ്വം ഒരു സോഷ്യൽ, ഞാനൊന്നും സോഷ്യൽ മീഡിയ സജീവമായ ഒരാളല്ല, എങ്ങാനും യാദൃശ്യമായി തുറന്നു പോയാൽ തെറിയാണ് കേൾക്കുന്നത്. അത് ന്യായാധിപരൊക്കെ ആയിരുന്ന ആളുകളുടെ ആളുകൾ, അവർക്ക് ഈ പറഞ്ഞ മാതിരി ലൈക്ക് ചെയ്യാനും പിന്തുണ പറയാനും സമൂഹത്തിൻ്റെ വിവിധ പേരിലുള്ള ആളുകൾ. എനിക്കറിയില്ല വിനു വിനു പറഞ്ഞ ഈ പുസ്തകശാലയുടെ ഉടമ എന്ത് പുസ്തകമാണ് വിറ്റിട്ടുള്ളത്. അയാൾ അയാളെ കടയിലുള്ള ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് വായിച്ചിട്ടുണ്ടോ, അതിൻ്റെ ആശയം ഉൾക്കൊണ്ടിട്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായിരുന്നാലും ഈ സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞാടുന്ന ആളുകൾ സ്ത്രീകളെക്കുറിച്ച്, അവൻ്റെ വീട്ടിലുള്ള സ്ത്രീകളെക്കുറിച്ച് ഇവർ എഴുതുമോ? ഈ പിന്തുണച്ചവൻ, ആ പിന്തുണച്ച ഈ സാഹിത്യ പുങ്കുവന്മാർ അവരുടെ വീട്ടിലുള്ള സഹോദരി സഹോദരന്മാരെ, അല്ല സഹോദരിമാരെ പറ്റിയോ ബന്ധുക്കളെ പറ്റിയോ എഴുതി അവർ സഹിക്കുമോ? കേരള നിയമസഭയിലുള്ള ഏതെങ്കിലും എം എൽ എമാരെ കുറിച്ച് സഹിച്ച് മുമ്പേ ചോദിച്ച മാതിരി ഇവർ ടോളറേറ്റ് ചെയ്യുമോ? മന്ത്രിസഭയിലുള്ള ആളുകളെ കുറിച്ച് എഴുതിയാൽ ടോളറേറ്റ് ചെയ്യുമോ? ഇല്ല. അഴിഞ്ഞാടാൻ മനോരോഗികൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതിനെ പിന്തുണയ്ക്കാൻ അവിശ്വസനീയമായ രീതിയിലുള്ള ഒരു പിന്തുണ, ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ചർച്ചയുടെ ആദ്യ ഭാഗത്ത് ഞാൻ പറഞ്ഞത് മലയാളി തികഞ്ഞ അരക്ഷിത ബോധത്തിലാണ് പോകുന്നത്. അത് വെട്ടുകിട്ടുമോ കൊല്ലുമോ പിന്നിൽ നിന്നും അടികിട്ടുമോ വീട്ടിലാക്രമിക്കപ്പെടുമോ എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എപ്പോഴും അപമാനിക്കപ്പെടാനും കൂടി സാധ്യതയുണ്ട്, എപ്പോഴും അപമാനിക്കപ്പെടാനും സാധ്യതയുണ്ട് എന്ന് ഭയപ്പെട്ടാണ് ഓരോ മലയാളിയും.